ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിന്റെ അസൈൻമെന്റ്സ് വന്നു. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഭൂരിഭാഗം പേരും അസൈൻമെന്റ്സ് എഴുതി തുടങ്ങിയിട്ടുണ്ടാവും, പലരും അസൈൻമെന്റ് എഴുതി കഴിഞ്ഞവരുണ്ടാവും. അപ്പൊ സെറ്റ് വണ്ണും ടൂവിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ അതൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നതാണ്. അതിനു മുന്നേ നിങ്ങൾ അസൈൻമെന്റ്സ് ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതിനൊരു പ്രോപ്പർ ആയിട്ട് നമ്മൾ അത് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ? അതായത് ഫേസിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, കഴിഞ്ഞ സെമസ്റ്ററിൽ ചെയ്തതായിരിക്കും. പക്ഷെ എന്നാൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, എന്താണ് ഫേസിംഗ് ഷീറ്റ് എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ ഒരു മോഡലും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അസൈൻമെന്റ്സ് നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസും എഴുതി പിൻ ചെയ്തിട്ടോ ടാഗ് ചെയ്തിട്ടോ നിങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഷീറ്റിനെയാണ് നമ്മൾ ഫേസിംഗ് ഷീറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ എക്സാമിനർ ആ ഒരു അസൈൻമെന്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങളെ കുറിച്ചുള്ളതും ആ അസൈൻമെന്റിനെ കുറിച്ചുള്ളതും സകല ഡീറ്റെയിൽസ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവൻ അവർക്ക് അതിൽ അറിയാൻ കഴിയും. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു ഷീറ്റിൽ തന്നെ മാർക്ക് ഇടാനുള്ള സൗകര്യം അതിന്റെ താഴെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പം സ്ക്രീനിൽ കാണുന്നതാണ് ഫേസിംഗ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ PDF അവൈലബിൾസ് ആണ് ഇതിന്റെ, അത് പ്രിന്റ് എടുത്തിട്ട് വേണം നിങ്ങൾ ഇത് ഫ്രണ്ടിൽ വെക്കാൻ. സോ അതിൽ രണ്ട് പോർഷൻ ആയിട്ടാണ്, രണ്ട് പാർട്ട് ആയിട്ടാണ് ഈ ഫേസിംഗ് ഷീറ്റിന് തിരിച്ചിട്ടുള്ളത്. നമ്പർ 1 നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, എൻറോൾമെന്റ് നമ്പർ, പിന്നെ നെയിം ഓഫ് ദി പ്രോഗ്രാം, അതിലെ സെമസ്റ്റർ, കോഴ്സ് കോഡും കോഴ്സ് ടൈറ്റിലും, ഇതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അതായത് ഈ അസൈൻമെന്റ് സബ്മിഷൻ ഫോം നമ്പർ 1 ആണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്, സ്റ്റുഡൻസ് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളുടെ പേര് വിത്ത് ഫുൾ നെയിം എഴുതണം, അതുപോലെ തന്നെ ഇനീഷ്യലോ ഉണ്ടെങ്കിൽ അത് എഴുതണം. എൻറോൾമെന്റ് നമ്പർ, അഡ്മിഷൻ എടുക്കുമ്പോൾ കിട്ടിയിട്ടുള്ള എൻറോൾമെന്റ് നമ്പർ ഉണ്ട്. നെയിം ഓഫ് ദി പ്രോഗ്രാം, ഏത് പ്രോഗ്രാം ആണ് നിങ്ങൾ പഠിക്കുന്നത്, BA ഇംഗ്ലീഷ് ആണോ BA മലയാളം ആണോ എന്നുള്ളത് അവിടെ എഴുതണം. അതുപോലെ തന്നെ സെമസ്റ്റർ, ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, ഏത് സെമസ്റ്റർ ആണ് നിങ്ങൾ പഠിക്കുന്നത് അത് എഴുതണം. കോഴ്സ് കോഡ്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പർ ആണെങ്കിൽ അതിനൊരു കോഡ് ഉണ്ട്, അതായത് സബ്ജക്ട് കോഡ് ഉണ്ട്, ആ കോഡ് നിങ്ങൾ അവിടെ രേഖപ്പെടുത്തണം. കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ സബ്ജക്റ്റിന്റെ പേരാണ്, അത് നിങ്ങൾ എഴുതണം. പിന്നെ നിങ്ങൾ ഏത് ലേണേഴ്സ് സെന്ററിലാണ് പഠിക്കുന്നത് അതിന്റെ പേരും എഴുതണം. എന്നിട്ട് നിങ്ങൾ ഡേറ്റോട് കൂടി നിങ്ങളുടെ സൈൻ ഇവിടെ, സിഗ്നേച്ചർ ഇവിടെ കൊടുക്കണം. താഴെയുള്ളത് നിങ്ങളൊന്നും ചെയ്യണ്ട, ഇത് നിങ്ങൾക്ക് മാർക്ക് എഴുതാൻ ഉള്ളതാണ്. ഇൻട്രൊഡക്ഷൻ ഉണ്ടോ, തിയറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, കൺക്ലൂഷൻ ഉണ്ടോ, ബിബ്ലിയോഗ്രാഫി ഉണ്ടോ, റെഫറൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്തതിനനുസരിച്ചാണ് മാർക്ക് അവർ ടാലി ചെയ്ത് ഇവിടെ ഇടുക. അപ്പൊ ഈ ഒരു ഫേസിംഗ് ഷീറ്റ് നിർബന്ധമായിട്ടും എല്ലാവരും അസൈൻമെന്റ് പേജിന്റെ ഫ്രണ്ടിൽ വെക്കണം. നിങ്ങൾ വെറുതെ അസൈൻമെന്റ് എഴുതി കൊണ്ടുപോയി അവിടെ വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല, മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസിംഗ് ഷീറ്റ് പ്രിന്റ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ടിൽ വെച്ചിട്ട് വേണം പിൻ ചെയ്തിട്ടോ ടാഗ് ചെയ്തിട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അപ്പൊ ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അസൈൻമെന്റ്സിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്, അസൈൻമെന്റ്സിന് വേണ്ടി കോൺടാക്ട് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതുപോലെ തന്നെ ഈ ഒരു ഫേസിംഗ് ഷീറ്റിന്റെ PDF നിങ്ങൾക്ക് താഴെ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച്.